ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സൂപ്പർ ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫസ്റ്റായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തിത്തരാം. പിന്നെ വിമർശിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. വിമർശനത്തിലൂടെ ഞാൻ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്തെങ്കിലും തെറ്റുകളോ മിസ്റ്റേക്കുകളോ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അതിലേക്ക് കടക്കാം. നമുക്ക് വണ്ടി എങ്ങനെ ഉണ്ടെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഒരു സൂപ്പർ ബൈക്ക് സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ് നമ്മളെ നിഞ്ച 300 കവാസക്കിയുടെ. അപ്പോൾ ഈ 300 സി സി, അതായത് ഇതുമായിട്ട് കമ്പാരിസൺ വരുന്ന വാഹനങ്ങൾ മറ്റുള്ള ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് കെ ടി എമ്മിൻ്റെ 390 വരുന്നുണ്ട്, പിന്നെ ഡൊമിനാർ വരുന്നുണ്ട്, പിന്നെ നമ്മളെ എംഹ R3 വരുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങളിൽ കമ്പാരിസൺ വരുന്ന സമയത്ത് നമ്മൾക്കൊരു സൂപ്പർ ബൈക്ക് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ബ്രാൻഡ് വാല്യൂ ട്രസ്റ്റും ആണ് വേണ്ടത്. അപ്പോൾ ആ ലെവലിൽ ചിന്തിക്കുമ്പോൾ കവാസക്കി എന്ന് പറയുന്നത് നമ്മളെ ഒരു ജാപ്പനീസ് ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമുക്കൊരു വിശ്വാസം നിലനിർത്താൻ സാധിക്കുന്ന ഒരു ബ്രാൻഡാണ്. എത്രയോ വർഷമായിട്ട് മാർക്കറ്റിലുള്ള ഒരു സൂപ്പർ ബൈക്ക് തന്നെയാണിത്. പിന്നെ മറ്റുള്ള വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ കമ്പാരിസൺ എടുക്കുന്ന എംഹ R3 ആയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ, എംഹ R3ക്കും കവാസക്കി നിഞ്ച 300 മാത്രമേ ഉള്ളൂ 300 CC സെഗ്മെൻറ്റിലെ ട്വിൻ സിലിണ്ടർ വരുന്നുള്ളൂ, വിത്ത് ഡുവൽ ABS കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ രണ്ട് ബ്രാൻഡുകളെ നമ്മൾ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അതർ, അതായത് ഇമ്പോർട്ടഡ് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഒരു ബ്രാൻഡാണ് കവാസക്കി നിഞ്ച എന്നുള്ളത്. അപ്പോൾ ഇതിന് മുമ്പ് സ്പോർട്സ് ബൈക്കുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് ശ്രേണികളിൽ കവാസക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും 300 CC പിന്നെ ഡുവൽ ABS ആയിട്ട് ഈ വണ്ടി ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം ഒരു 2 മാസത്തോളം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ലോഞ്ചിങ്ങിന് ഇത് മുമ്പേ ബുക്ക് ചെയ്തു, ഞങ്ങൾ 6 മാസം മുമ്പേ ബുക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ ഡെലിവറി കിട്ടിയതാണ്. അപ്പോൾ ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, നമ്മൾ മറ്റുള്ള പിന്നെ സൂപ്പർ ബൈക്കുകൾ വെച്ച് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് വരുന്നത് വെച്ചാൽ നമ്മളെ ഇരുത്തം ഇരുന്ന് നമ്മൾ വെച്ചാൽ സൂപ്പർ ബൈക്കുകൾ ഒരിക്കലും നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കാറില്ല. നമ്മൾ ലോങ് റൈഡിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയാണ് അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഇരുത്തത്തിൽ കംഫർട്ട്നെസ് വേണം. അപ്പോൾ നമ്മൾ പിന്നെ 390 ഇപ്പോൾ ഇതിൽ ഈ പറഞ്ഞ കമ്പാരിസണിൽ ഏറ്റവും കുറച്ചൊരു, ഞാൻ 390 ഒരു ഡിഫോൾട്ടായിട്ട് പറയുന്നതല്ല, ആ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യരുത് തന്നെ. അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു ഇരുത്തത്തിലൊരു ഡിഫറൻസ്, കാരണം ഞങ്ങൾ ഇതിന് മുമ്പ് ഉപയോഗിച്ചത് 390. അപ്പോൾ അതിൽ നിന്ന് ഈ വണ്ടിയിലേക്ക് സെക്കൻഡായിട്ട് ചിന്തിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ആ ലെവലിൽ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ 390 ആണെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ബെൻഡായിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ലോങ് റൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഈ ലെവലിൽ ഇങ്ങനെ കുഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല, കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ആ സീറ്റിൻ്റെ ലെവലും നമ്മൾ ഇരുത്തും കൂടെ ചിന്തിച്ച് നോക്കി നമ്മൾ ഹാൻഡിലിങ്ങിലുള്ള ആ ഒരു ഹാൻഡ് വെക്കുന്ന രീതിയും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇരുത്തത്തിൽ കംഫർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ ഒരു വ്യൂവും അതുപോലെ ഇരുത്തും കംഫർട്ടാണ്. പിന്നെ വെച്ചാൽ ടാങ്കിൻ്റെ വെച്ചാൽ 17 ലിറ്ററാണ് ടാങ്കിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത്. 3 ലിറ്റർ റിസർവ് ആവും. റിസർവ് ആയിക്കഴിഞ്ഞാൽ നിയറസ്റ്റ് 20 കിലോമീറ്റേഴ്സ് വരെ പോകുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് RC 390 ആയിട്ട് കമ്പാരിസൺ ചെയ്യുന്ന ഒരു ഭാഗം ഫ്രണ്ട് വ്യൂവിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് പോകുന്നത് മീറ്ററിലേക്കാണ്. അപ്പോൾ മീറ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ 390 ആയിട്ട് കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ 390 കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ട് മീറ്ററിൽ. പക്ഷേ അത്രത്തോളം വലിയ രീതിയിലുള്ളൊരു സ്പെസിഫൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതിലില്ല. കാരണം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജാപ്പനീസ് ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അവരെ എന്തൊരു ഫീച്ചേഴ്സ് ഏതൊരു ഫീച്ചേഴ്സ് ആണെങ്കിലും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അതായത് ഈ വണ്ടി എത്ര കാലം ഉള്ളോ അത്രയും കാലത്തേക്കും ആ ഫീച്ചേഴ്സ് നിലനിൽക്കുന്ന ഫീച്ചേഴ്സ് മാത്രമേ എപ്പോഴും ജാപ്പാൻ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. അത് ഏത് കാർ സെഗ്മെൻ്റ് ആയാലും മറ്റുള്ള സെഗ്മെൻറ്റിലായാലും അത് ഈ ഒരു രീതി അവർ ഫോളോ ചെയ്യാറുണ്ട്.
അപ്പോൾ ഇതിൽ ഇത് രണ്ട് ഈ രണ്ട് ഇൻഡിക്കേഷൻ വരുന്നത് പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെയാണ്. പിന്നെ ഇത് പിന്നെ ഓയിലിലാണ്. അപ്പോൾ ഓയിലിൽ പ്രഷർ കുറവുണ്ടെങ്കിൽ ഇത് വണ്ടി കാണിക്കും, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഈ ഒരു ഇത് വരുന്നത് വെച്ചാൽ ഒന്ന് ബാറ്ററിയുടെ വരുന്നുണ്ട്. പിന്നെ ഗിയർ ന്യൂട്രൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഗിയർ ഇൻഡിക്കേഷൻ ഇല്ല. അപ്പോൾ അത് ആർ സി 390 അത് ഉണ്ട്. അപ്പോൾ അതൊരു വ്യത്യാസമാണ്. പിന്നെ വെച്ചാൽ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ അല്ല ഇവിടെ, ഈ ഒരു ഭാഗം മാത്രമേ ഡിജിറ്റലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ, ബാക്കിയൊക്കെ നോർമലാണ്. പിന്നെ ഇവിടെ ABSൻ്റെ ആ ഒരു സിമ്പിൾ, ചിലപ്പോൾ ഒരു 5 കിലോമീറ്റർ വരെയൊക്കെ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ABSൻ്റെ സിമ്പിൾ ഡിസപ്പിയർ ആവുള്ളൂ, അതൊരു പ്രശ്നമല്ല. പിന്നെ എഞ്ചിൻ്റെ ഈ ഒരു ഇവിടെ എഞ്ചിൻ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വെച്ചാൽ ഇത് ഹീറ്റ് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ അതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ആണ്, ബ്രൈറ്റും ഡിമ്മും വേണ്ടി അതിന് വേണ്ടി കൊടുത്തേക്കുന്നതാണ്. പിന്നെ അപ്പോൾ അതിൽ ഫ്രണ്ട് വ്യൂവിൽ അത്യാവശ്യം വേണ്ട ഒരു വാഹനങ്ങൾ നിലനിന്ന് പോകാൻ സാധിക്കുന്ന, എന്നാൽ വലിയ അത്യാഡംബരപരമായി ഒന്നും ഇല്ലെങ്കിലും നിലനിന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഫസ്റ്റ് മീറ്ററിൽ മീറ്ററും നമ്മൾ ഇരുത്തം വെച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ നേരത്തെ മീറ്ററിൻ്റെ സ്പെസിഫിക്കേഷനെല്ലാം കണ്ടു. ഇനിയിപ്പോൾ നമുക്കൊരു സൂപ്പർ ബൈക്ക് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ കംഫർട്ട്. ഈ കംഫർട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ നിഞ്ച 300 കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കാരണം ട്വിൻ സിലിണ്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് എഞ്ചിൻ്റെ ഭാഗത്ത് ഒന്നാമത് നമുക്ക് വൈബ്രേഷൻ ഇല്ല. മറ്റു ഭാഗങ്ങൾ നമ്മൾ RC കണ്ടു, RC ഉപയോഗിച്ചിരുന്ന ഒരു ആളാണ് ഞങ്ങളെന്ന് ഉള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ഇതിനേക്കാൾ ഈ ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ വൈബ്രേഷൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ വൈബ്രേഷൻ കുറച്ച് കുറയും തോറും നമുക്ക് റൈഡിങ്ങിലെ കംഫർട്ട് കൂടുതൽ കിട്ടും. എന്നുവെച്ചാൽ ഡുവൽ ട്വിൻ സിലിണ്ടറാണ്. പിന്നെ 296 cc, അതായത് 300 cc നമ്മൾ പറയും, 300 cc 39 BHP പവറിലാണ് ഉള്ളത്. പക്ഷേ RC ഇപ്പോൾ ചോദ്യം വരും, RC 44 BHP അല്ലേ എന്ന്. ശരിയാണ്, RC 44 BHP ആണ്. പക്ഷേ നമ്മൾ ട്വിൻ സിലിണ്ടറിൽ 39 BHP എന്ന് പറയുന്നതും 44 സിംഗിൾ സിലിണ്ടറിൽ 44 BHP എന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ വേറൊരു തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങിൽ കുറച്ചും കൂടെ അടുത്ത് കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വാഹനം നമ്മൾ നിഞ്ച 300 തന്നെയാണ്. കാരണം മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ടോപ്പ് സ്പീഡ് ടോപ്പ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് 75 മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് RC 390 ടോപ്പ് സ്പീഡിലേക്ക് ഇടാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ ഒരു നമ്മൾ നിഞ്ച 300 cc അതായത് ടോപ്പ് സ്പീഡിലേക്ക് നമുക്ക് മാറണം, അല്ലെങ്കിൽ ടോപ്പ് ഗിയറിലേക്ക് മാറുന്നതിന് സമയത്ത് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു 45 km സ്പീഡിൽ തന്നെ നമുക്ക് മാറാൻ സാധിക്കും. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്നായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ വണ്ടി ഒരു കുത്തി ഓഫാകുന്നതല്ല, കുത്തി പോകുന്ന ഒരു ഫീലിംഗ് നമ്മൾ ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രശ്നമൊന്നുമില്ല, കാരണം ഡബിൾ ട്വിൻ സിലിണ്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ ട്രാഫിക്കിലെല്ലാം പെട്ട് കഴിഞ്ഞാൽ തന്നെയും ഗിയർ ഷിഫ്റ്റിങ്ങിന് ഈസി ആയിരിക്കും കുറച്ചും കൂടി. അപ്പോൾ ആ രീതിയിൽ എഞ്ചിൻ സെഗ്മെൻറ്റിലേക്ക് ഒരു സൂപ്പർ ബൈക്കിനെ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഭാഗമാണ്, BHP ആണ്, CC ആണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് കൂടുതൽ കംഫർട്ടും കൂടുതൽ റൈഡിങ് കംഫർട്ടും കൂടുതൽ വൈബ്രേഷൻ ഇല്ലാത്ത റൈഡിങ്ങിന് നമ്മൾ നിഞ്ച വളരെയേറെ സഹായിക്കും. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത് എന്താ, വണ്ടിയുടെ വിലയാണ്. വണ്ടിയുടെ വിലയിൽ നമ്മൾ ഈ ടൂ വീലേഴ്സിലെ വണ്ടികളെക്കുറിച്ച് കൂടുതൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അവർ ചിന്തിക്കും. കാരണം മുമ്പ് ABS ഇല്ലാണ്ട് കവാസകിയുടെ നിഞ്ച 300 കൊടുത്തോണ്ട് റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ 470 വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ മാർക്കറ്റിൽ ഇപ്പോഴത്തെ റേറ്റ് എന്ന് വെച്ചാൽ 380 ആണ് വണ്ടി വില വരുന്നത്. അപ്പോൾ ആ വിലയിൽ നിന്ന് ഈ വിലയിലേക്ക് ഡിഫറൻസ് വന്ന സമയത്ത് എന്തെങ്കിലും ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും ഈ ലെവലിൽ ചിന്തിക്കുന്ന കസ്റ്റമേഴ്സിന് ഉണ്ടാവും. പക്ഷേ അതിലെന്താ വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, വണ്ടിയുടെ മെയിൻ ഘടകങ്ങളായ എഞ്ചിനും ചേസും എല്ലാം നമ്മൾ ജാപ്പനീസ് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ബാക്കിയുള്ള സ്പെയറുകൾ, ഇപ്പോൾ ഇതിപ്പോൾ ടയർ ആയാലും പിന്നെ ചെയിൻ സ്പോക്കറ്റ് ആയാലും പിന്നെ ടയറ് പിന്നെ ചെയിൻ സ്പോക്കറ്റ് പിന്നെ വയറിംഗ് കിറ്റ് പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ജാപ്പനീസ് കമ്പനി അപ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മേഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മെയ്ഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമ്പോർട്ടഡായിട്ട് ഇറക്കുന്നതിൽ നിന്നുള്ള പ്രൈസ് ഡിഫറൻസ് 1 lakh അടുത്ത് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടു, പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്നുണ്ടെങ്കിൽ 1 lakh rupees ഡിഫറൻസ് ഉണ്ട്. ആ പുതിയ വാഹനം ഇത് തമ്മിൽ 1 lakh rupees ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നമ്മളെ പിന്നെ ബൈക്ക് പ്രേമികളിലേക്ക് വാഹനം എത്തിക്കുന്നതിന് വേണ്ടി റേറ്റിൽ കുറച്ചും കൂടെ ഒരു കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടി, എന്നാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഈ ഒരു ലെവലിൽ കവാസക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മളെ നിഞ്ച 300 എന്നുള്ള വാഹനം.
നമുക്ക് ഫസ്റ്റ് കാണുന്ന സമയത്ത് ഒരു ആഡംബര രീതിയിലുള്ള ലുക്ക് കിട്ടുന്ന രീതിയിൽ പിന്നെ കട്ടിങ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും ഒരു സ്റ്റൈലിഷ് കുറച്ചും കൂടി ഒരു സ്റ്റൈൽ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ ഈ ക്യാരക്ടർ ലൈൻസ് ആയാലും ഒരു സ്റ്റൈലുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചില ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം നമ്മൾ സൂപ്പർ ബൈക്കുകളെല്ലാം നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ വിൻഷീൽഡ്. പക്ഷേ അത് ഇതിപ്പോൾ ഓൾറെഡി കമ്പനിയിൽ തന്നെ ഇൻക്ലൂഡ് ആണ്. പിന്നെ ഫ്രണ്ട് നോക്കുമ്പോഴുള്ള ഈ ഡുവൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള മിററസ് ആണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അൺഫോൾഡ് ചെയ്ത് കാണുന്നതിനേക്കാളും ഭംഗിയാണ് ഇങ്ങനെ കാണുന്നതാണ്. അതൊരു കമ്പനി ഈ രീതിയിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിർത്തുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെസിഫിക്കേഷനുകൾ പറഞ്ഞു ടൂ, പിന്നെ നമ്മൾ ടയറിൻ്റെ കാര്യം പറഞ്ഞു, എം ആർ എഫ് ആണ് ടയർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ പോലും അത് ജാപ്പനീസിൻ്റെ ക്വാളിറ്റി ഉള്ളതെന്നുള്ള ഉറപ്പ് വരുത്തിയ ശേഷമാണ് അവർ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഡ്യുവൽ എയർ ബാഗ്, സോറി ഡ്യുവൽ എ ബി എസ് എയർ ബാഗ് അല്ല, കാറിലേക്ക് പോയി പെട്ടെന്ന്. അപ്പോൾ ഡ്യുവൽ എ ബി എസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡ് വ്യൂയിൽ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഇൻഡിക്കേറ്റർ കുറച്ചും കൂടെ ഒരു ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നമുക്ക് ഡൗട്ട് തോന്നിയേക്കാം, പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഡൗട്ട് തോന്നിയേക്കാം ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത്. പക്ഷേ ലോങ് സൈറ്റ് നോക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം, ഫ്രണ്ടിൽ തന്നെ ആണ്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഇങ്ങനെ തള്ളിയിട്ടെല്ലാം വെച്ചിട്ടുള്ള നമ്മൾ ഫേസറെല്ലാം കാണുന്ന പോലെ എക്സ്ട്രാ ഒരു പീസായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ബോറായിരിക്കും, അത് അത്ര കാണുമ്പോൾ അത്ര സ്റ്റൈലിഷ് ആയിരിക്കില്ല. പക്ഷേ അതുപോലെ തന്നെ നമ്മളെ ഈ ഫ്രണ്ട് കിറ്റ്, ഫ്രണ്ട് കിറ്റുള്ള ഈ ഭാഗമെല്ലാം എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതല്ല, ഇവിടെ അവർ അപ്രൂവ് ചെയ്ത സ്ഥലങ്ങളിൽ ചെയ്യുന്ന ഫാക്ടറികളിൽ ചെയ്യുന്നതാണെങ്കിലും സ്റ്റൈലിഷ് ആയിട്ട്. പിന്നെ ഈ സ്റ്റിക്കറിങ് ആയാലും നിഞ്ച എന്നുള്ളത് എഴുതി കിട്ടുന്ന രീതിയിൽ ലോങ് സൈറ്റിൽ നിന്ന് കാണാൻ പറ്റുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള കിറ്റ് ഈ ഒരു എൻജിൻ ഗാർഡ് പോലെയൊക്കെ ഫിറ്റ് ചെയ്തതിലൊക്കെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു ക്രോം ഫിനിഷ്, ഒരു ക്രോം ലെവലൊരു കളർ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഒരു 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 ആഡംബര വാഹനങ്ങളിൽ കാണും, നമ്മൾ കാറുകളിലൊക്കെയാണ് ഒരു ആഡംബര വാഹനങ്ങൾ നമ്മളെ പിന്നെ മഹീന്ദ്രയുടെ പുതിയ വാഹനങ്ങളെല്ലാം കണ്ട ലെവൽ, അത് കാറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ബൈക്കല്ല. ആ രീതിയിലുള്ള സ്റ്റൈലിഷ് ക്രോം ഫിനിഷിംഗ് ഉണ്ട് സൈലൻസറിലായാലും. പിന്നെ നമ്മൾ മറ്റുള്ള വാഹനങ്ങളിൽ ഇപ്പോൾ ആഡംബര വാഹനങ്ങൾ കണ്ടു, ഇത്രയൊക്കെ നമ്മൾ കെ ടി എമ്മിൻ്റെ ആകെ ഇത്രയേ സൈലൻസർ ഉള്ളൂ. പക്ഷെ അതതുപോലല്ല, ലോങ് ആയിട്ടുള്ള സൈലൻസറാണ്, അതിൽ വിത്ത് ക്രോം ഫിനിഷിംഗ് ആണ്, ബാക്ക് ഡിസ്കാണ്, അതേപോലെ തന്നെ എ ബി എസ് ആണ്. അപ്പോൾ ആ സൈഡിലെ ഒരു വ്യൂവിൽ നമ്മളൊന്ന് ടോട്ടൽ കാണുമ്പോൾ നിഞ്ച 300 എന്നുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എൻട്രി ഉണ്ട്. അതുപോലെ ഒരു പച്ചയും വെള്ളയും ബ്ലാക്കും പിന്നെ കലർന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് ഉള്ള സ്റ്റിക്കറിങ് ആണ്. പിന്നെ വെച്ചാൽ പുറകിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ബാക്കിലുള്ള ഈ ഒരു ഹാൻഡ് ബാർ നിർബന്ധമാക്കിയിട്ടുണ്ട്, എല്ലാ വാഹനങ്ങളിലും നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ സമയത്ത് ഇത് നിർബന്ധമാണ്. അപ്പോൾ അത് കമ്പനി തന്നെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അഴിച്ചു മാറ്റി വെക്കാം. പക്ഷേ ഈ അഴിച്ചു മാറ്റി വെക്കുന്നതിനേക്കാളും ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. കാരണം നിഞ്ച അല്ലെങ്കിൽ ഇതുപോലുള്ള ആഡംബര വാഹനങ്ങൾ മാത്രമേ ഇത് കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഓൾഡ് ടൈപ്പ് ബാക്ക് നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ R15 ലെവലിലൊരു ബാക്ക് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിനേക്കാളും നല്ലത് അഴിച്ചു വെക്കാതിരിക്കുന്നതിനാണ്. പിന്നെ ബാക്ക് നമ്പർ പ്ലേറ്റ് ആയാലും പിന്നെ ഈ ഒരു കവറേജ് കവറിങ് ആയാലും ബാക്കിലേക്ക് ചെളി തെറിക്കാത്ത രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ സാരി കാരിയർ പോലെ ഒരു ഇപ്പം നമ്മൾ ലേഡീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചുരിദാർ ഇട്ടിരിക്കുന്ന ആണെങ്കിൽ പോലും നമ്മളെ കാല് കൊള്ളാനോ അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സ് പറന്ന് പോയി പെട്ടെന്ന് പിടിക്കാതിരിക്കാൻ രീതിയിലുള്ളൊരു കവറിങ് ഉള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ സ്റ്റൈലിഷ് ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിലും സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഓവറോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു സൂപ്പർ ബൈക്ക് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അട്രാക്റ്റീവ് ആയിരിക്കണം, ഫീച്ചേഴ്സും കൂടുതൽ വേണം, എന്നാൽ റേറ്റും കുറവ് വേണം. ഈ കാര്യങ്ങളെല്ലാം കൊണ്ടും കവാസക്കി നിഞ്ച ഓക്കെയാണ്. ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ മാത്രം ചെറിയ രീതിയിലുള്ളൊരു പ്രശ്നം എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ഈ രീതിയിലൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. മെയിൻ്റെനൻസ്, മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതലാണ്. കാരണം ഒന്ന് ഫ്രീ സർവീസുകളൊന്നുമില്ല, പിന്നെ പെയ്ഡാണ് സർവീസുകൾ. പിന്നെ ഏകദേശം രണ്ടേകാൽ ലിറ്ററോളം നമുക്ക് ഓയിൽ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഈസി അഫോർഡബിളല്ല. ഒരു 5,000 rupees എന്തായാലും സർവീസിന് ചിലവാകും. പിന്നെ അതുപോലെ ചെയിൻ സ്പോക്കറ്റൊക്കെ മാറ്റുന്നുണ്ടെങ്കിലും കുറച്ചും കോസ്റ്റ്ലിയാണ്, 22,000 rupees ചിലവാകും എന്നാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള അവരുടെ ആക്സസറീസിൻ്റെ കിറ്റിൻ്റെ എത്ര റേറ്റൊന്നും പുറത്ത് വിട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇന്ത്യയിൽ ചില കാര്യങ്ങളൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്, അതായത് പ്രൊഡക്റ്റ് അവർ തന്നെ ചെയ്യുന്നതുകൊണ്ട് ചെറിയ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബ്രേക്ക് പാഡായാലും ഒക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ്. പക്ഷേ കോസ്റ്റ്ലി ആണെങ്കിൽ പോലും ഒരു സൂപ്പർ ബൈക്ക് എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത്രയും ഫീച്ചേഴ്സ്, ഇപ്പോൾ ഈ ടിൻ സിലിണ്ടർ, ഇത്ര 39 BHP പവർ, 383,000 റേറ്റ്, സ്റ്റൈലിഷ് ആണ്, ഇത്ര കവാസക്കി എന്ന ഒരു ബ്രാൻഡാണ്, ഈ ലെവലിലൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സംശയം കൂടാതെ എടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പക്ഷേ മറ്റേറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ
പ്രശ്നമല്ല. ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കവാസക്കി ബ്രാൻഡുകൾക്ക് എപ്പോഴും റീസെയിൽ വാല്യൂ ഉണ്ട്. ഒരു സൂപ്പർ ബൈക്ക് എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡ് എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും. അതിൻ്റെ പുതിയൊരു വണ്ടി സൂപ്പർ ബൈക്ക് മോഡൽ ഈ സെഗ്മെൻറ്റിൽ ഇറങ്ങുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായി അതെടുക്കാനുള്ളൊരു ചിന്ത വരും. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് റീസെയിൽ വാല്യൂൻ്റെ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്, നമുക്ക് വിശ്വസിച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ബ്രാൻഡ്. അപ്പോൾ അത്രയും ക്വാളിറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജാപ്പനീസ് കമ്പനിയുടെ ആണെന്ന് നമുക്ക് ക്വാളിറ്റിയുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. അപ്പോൾ ആ രീതിയിലും എന്തുകൊണ്ട് നമുക്ക് ഈസിലി അഫോർഡബിൾ ആണ്, അംഗീകരിച്ചെടുക്കാം, വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ എടുക്കാൻ പോകുന്നവർക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദം ആയി ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ ഇനി ജസ്റ്റ് ഒരു കാര്യം ബാക്കിയുള്ള വെച്ചാൽ ഒന്ന് റൈഡിങ് എങ്ങനെയുണ്ട് നോക്കണം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനാണ്. ഓക്കെ, റൈഡിങ് എങ്ങനെയുണ്ട് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ കെ ടി എമ്മിൽ നമ്മൾ 390 ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാകും. പക്ഷേ ഈ ഒരു ഇതിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ ഓക്കെയാണ്. പിന്നെ നമുക്കിപ്പോൾ ഇതിൽ കൂടുതൽ സ്പീഡിൽ ഇപ്പോൾ ഓടിക്കാൻ സാധിക്കില്ല. നമ്മൾ യൂട്യൂബിൽ കണ്ട സ്ഥിതി വെച്ചിട്ടൊക്കെയാണ് സ്പീഡിൻ്റെത് നമ്മൾ കണക്കാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്പനി ടോപ്പ് സ്പീഡ് പറയുന്നത് 180 പ്ലസ് ആണ് കമ്പനി പറയുന്നത്. പിന്നെ വെച്ചാൽ നമ്മളിത് യൂസ് ചെയ്ത ആളുകൾ, അതായത് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് കണ്ടതിൽ വെച്ചിട്ട് 196 വരെയൊക്കെ പോകുന്നുള്ളതാണ് യൂട്യൂബിലെ വീഡിയോസ്. ഞാൻ പറഞ്ഞല്ല, യൂട്യൂബിലെ വീഡിയോസിലെ തെളിവുകളാണ്. അപ്പോൾ അതിൽ നമുക്കത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ റൈഡിങ്ങിന് ഇങ്ങനെ കണ്ടത് തന്നെയാണ് യൂട്യൂബിൽ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആ രീതിയിലാണ് 180 പ്ലസ് നമുക്ക് ടോപ്പ് സ്പീഡായിട്ട് കണക്കാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ മറ്റ് ഇപ്പം ഞാനിത് ഓടിച്ച് നോക്കുമ്പോൾ പിന്നെ മറ്റുള്ള വാഹനങ്ങളിൽ കമ്പയർ ചെയ്ത സമയത്ത് നമുക്ക് വ്യത്യാസം വരുന്നത് എവിടെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വൈബ്രേഷൻ ഇല്ല, ഒരു ജമ്പിങ് ഇല്ല. ഒരു ഞാനിപ്പോൾ ഇച്ച് കുറച്ച് റഫ് റോഡിലെ കൂടെ തന്നെയാണ് ഓടിക്കുന്നത്, എന്നിട്ട് നമുക്കൊരു വൈബ്രേഷൻ്റെ ഒരു പ്രശ്നമില്ല. റൈഡിങ്ങിന് കുറച്ചും കൂടെ കംഫർട്ട്നെസ് തോന്നുന്നുണ്ട്. പിന്നെ പുറകിലിരിക്കുന്ന ആൾക്കും ഏകദേശം ഒരു കംഫർട്ട്നെസ് ആണ്. മറ്റ് പിന്നെ 390 അത്ര ഒരു ജമ്പിങ്ങോ സ്ലിപ്പായി പോകുന്ന പോലെ ഒരു ഫീലിംഗ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതി ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ റൈഡിങ്ങിൻ്റെ കാര്യത്തിലും കവാസക്കി നിഞ്ച നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാണ്. പിന്നെ എന്ന് വെച്ചാൽ മൈലേജിൻ്റെ ഏകദേശം കമ്പനി പറയുന്നത് എന്തായാലും 20 എന്തായാലും കിട്ടും, 20 എബോവ് വരെ കിട്ടും എന്നാണ് പറയുന്നത്. എല്ലാ സർവീസുകളും കഴിഞ്ഞിട്ടുള്ളത്. ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സർവീസ് കോസ്റ്റ് കുറച്ച് കൂടുതലുള്ളത് മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ റൈഡിങ്ങിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ നമ്മൾ ഈ ഇപ്പോൾ പുതിയ വാഹനമാണ് ഇറങ്ങിയിട്ട് എടുത്തിട്ട് നമുക്ക് അത്രയേ ആയുള്ളൂ. അപ്പോൾ നമ്മൾ 50-55 സ്പീഡിൽ മാത്രമേ ഓടിക്കാൻ സാധിക്കുന്നുള്ളതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥത്തിൽ ടോപ്പ് സ്പീഡ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന രീതിയിലല്ല. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമല്ല, എങ്കിലും നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ബാക്കിയുള്ള വാഹനങ്ങളും 3-സിലിണ്ടർ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടും 390 നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന തന്നെയാണ്. പിന്നെ ഗിയർ കുത്തലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് 3-സിലിണ്ടർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റൈഡിങ്ങിലുള്ളത്. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുക. ഞാൻ ഇതിപ്പോൾ ഒരു കണ്ടത്തിവിടെ വന്നത്, അതുകൊണ്ട് കണ്ടത്തിവിടെ വരുമ്പോൾ നിങ്ങൾ തന്നെ ഇനി ഹെൽമെറ്റ് വെക്കാതെ കണ്ടം വഴി ഓടിക്കണ്ട, അതുകൊണ്ട് ഹെൽമെറ്റ് വെക്കാതെ തന്നെയാണ് കരു പറയരുത്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ RC 390 കമ്പയർ ചെയ്യുന്ന സമയത്ത് RC 390 25 kg വണ്ടിക്ക് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ പുള്ളിങ് കുറച്ച് കുറവാണ്. നമ്മൾ മറ്റ് RC കമ്പയർ ചെയ്യുന്ന സമയത്ത് RC തന്നെയാണ് ഇനിഷ്യൽ പുള്ളിങ് കൂടുതൽ, ഇതിന് ഇനിഷ്യൽ പുള്ളിങ് കുറവാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസിൽ അടിതട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം ക്ലിയറൻസ് അത്ര ക്ലിയറൻസ് ഇല്ല, എന്നാലും ആവശ്യത്തിനുണ്ട്. അതിനാൽ ക്ലിയറൻസ് മറ്റുള്ള വാഹന ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ മറ്റുള്ളവരെക്കാളും കുറവാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ഞാനും വിഷ്ണുപ്രസാദാണ് ഇരുന്നത്. വിഷ്ണുപ്രസാദ് എന്നെ പോലെ തന്നെ സൈസുള്ള ആളാണ്. പക്ഷേ രണ്ടുപേരും ഞങ്ങൾ ഇരുന്നിട്ടും നമുക്ക് ഒരു ഇടുങ്ങിയിരുന്ന പോലെ അല്ലെങ്കിൽ ഊർന്ന് താഴെപ്പോകുന്ന അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. റൈഡിങ്ങിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ ഓക്കെയാണ്. എന്തുകൊണ്ടും വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് കവാസക്കി നിഞ്ച 300. ഓക്കെ, അപ്പോൾ ഇത് എടുക്കുന്നവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഞാനത് നോക്കുന്നതായിരിക്കും. കണ്ണം വഴി ഓടിക്കരുത്, ഇപ്പോൾ ഹെൽമെറ്റ് വെക്കാത്തതുകൊണ്ട്. ആ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഐ വിൽ ലീവ്. സൈനിങ് ഓഫ്. ബൈ.